ഒമ്പതാം ക്ലാസ്സിലേക്കുള്ള ഹിക്മ മാതൃകാ ചോദ്യങ്ങൾ ഭാഗം രണ്ട്. നോബൽ സമ്മാന ജേതാവായ തവക്കുൽ കർമാൻ ഏത് രാജ്യക്കാരിയാണ്? യമൻ. മനാമ ഏത് രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ്? ബഹ്റൈൻ. ഭൂവിസ്തൃതിയിൽ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം രാജ്യം ഏത്? കസാക്കിസ്ഥാൻ. കസാക്കിസ്ഥാൻ്റെ പ്രസിഡന്റ് ആരാണ്? കാസിം ജോമാർ ടൊക്കായോവ. 2028 രൂപം കൊണ്ട രാജ്യമാണ് കൊസോവോ. 88% മുസ്ലിങ്ങളുള്ള കൊസോവോ ഏത് യൂറോപ്യൻ രാജ്യത്ത് നിന്നാണ് സ്വാതന്ത്ര്യം നേടിയത്? സെർബിയ. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ലിയോ പേൾ വെയ്സ് എന്നു പേര്. ഉക്രൈൻ നഗരമായ ലിവിവിൽ ജനിച്ച് സ്പെയിനിൽ മരണം. റോഡ് ടു മക്ക എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് ഈ വ്യക്തി? മുഹമ്മദ് അസദ്. ചിന്തകൻ, ഡോക്യുമെൻ്ററി സംവിധായകൻ, എഴുത്തുകാരൻ എന്നീ മേഖലകളിൽ പ്രശസ്തനായ ഹാറുൻ യഹ്യ ഏതു രാജ്യക്കാരനാണ്? തുർക്കി. മുസ്തഫ അഖാദ് സംവിധാനം ചെയ്ത ലയൺ ഓഫ് ഡിസേർട്ട് എന്ന സിനിമ ഏതു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റിയുള്ളതാണ്? ലിബിയ. സലീമലി രചിച്ച ദ ഫാൾ ഓഫ് ദി സ്പാരോ എന്ന കൃതി ഏതു വിഭാഗത്തിൽപ്പെടുന്നു? ആത്മകഥ. അറബി മലയാള ലിപിയിൽ എഴുതിയ ആദ്യത്തെ മലയാള നോവലേത്? ചാർ ദർവേഷ്. ഗുലാം നബി, നുസ്രത് ഫത്തഹ് അലിഖാൻ, മെഹ്ദി ഹസൻ എന്നിവർ ഏത് മേഖലയിലാണ് പ്രശസ്തരായത്? ഗസൽ ഗായകർ. പ്രശസ്ത ഷഹനായി കലാകാരനായ ഇദ്ദേഹത്തിൻ്റെ പേരെന്ത്? ഉസ്താദ് ബിസ്മില്ലാ ഖാൻ. ഇന്ത്യയുടെ പരമോന്നത ബഹുമതിയായ ഭാരതരത്ന അവാർഡ് നേടിയ ആദ്യ മുസ്ലിം ആരാണ്? ഡോക്ടർ സാക്കിർ ഹുസൈൻ. ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റായിരുന്നു ഡോക്ടർ സാക്കിർ ഹുസൈൻ? മൂന്നാമത്തെ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ കോളേജിൻ്റെ പുതിയ പേരെന്ത്? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി. 2022 ഖത്തറിൽ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് എത്ര സ്റ്റേഡിയങ്ങളാണ് ഉള്ളത്? 8. കെമിസ്ട്രിയുടെ പിതാവ് എന്ന വിശേഷണം ഗബർ എന്ന ലാറ്റിൻ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിം ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ശരിയായ പേരെന്ത്? ജാബിറുബിനു ഹയ്യാൻ. മദ്ഹബിൻ്റെ 4 ഇമാമുമാരിൽ ഒരാൾ ജനിച്ചത് മദീനയിലാണ്. ആരാണത്? ഇമാം മാലിക്.
സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളത്തിന് പറയുന്നത് എന്ത്? തൊഹൂർ. മയ്യിത്ത് നമസ്കാരത്തിന് അറബിയിൽ പറയുന്ന പേരെന്ത്? സ്വലാത്തുൽ ജനാസ. ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറയുന്നത് എപ്പോഴാണ്? മയ്യത്ത് ഖബറിൽ വെക്കുമ്പോൾ. ആയിരത്തി തൊള്ളായിരത്തി 1921 എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഐ വി ശശി. മുഹമ്മദ് സ്വല ഫുട്ബോളർ, ഇമ്രാൻ ഖാൻ ക്രിക്കറ്റർ. ചിത്രത്തിൽ കാണുന്നത് ആരാണ്? മലാല യൂസുഫ് സായ്. ഫലസ്തീൻ നേഴ്സായിരുന്ന ഈ യുവതി 2018 ജൂൺ 1 ഇസ്രായേലരുടെ ബോംബിനാൽ കൊല്ലപ്പെട്ടു. ഇവരുടെ പേരെന്ത്? റസാൻ അൽ നജാർ. ഖുർആൻ ലളിതസാരം എന്ന മലയാള പരിഭാഷ തയ്യാറാക്കിയത് ആരെല്ലാം? ഷെയ്ഖ് മുഹമ്മദ് കാരക്കൂന്ന്, വാണിദാസ് ഇളയാവൂർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? മദീന. ഹിജറ എത്രാം വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായത്? ഹിജറ 13. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 മക്കളെ വിവാഹം ചെയ്തതിലൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച വിശേഷണം എന്ത്? ദുന്നൂറൈൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ബൈത്തുൽ മുഖദ്ദസ് ജൂതന്മാരിൽ നിന്ന് മോചിപ്പിച്ചത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിൻ്റെ. ഖാദിസിയ യുദ്ധം നടന്നത് ഏത് ഖലീഫയുടെ കാലത്തായിരുന്നു? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. കൂടുതൽ കാലം ഭരണം നടത്തിയ ഖലീഫ ആരാണ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? ഫൈറൂസ് അബൂലുഉലു. ജമൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഖലീഫ ആര്? അലിയുബ്നു അബി ത്വാലിബ്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഘാതകൻ ആരാണ്? അബ്ദുറഹ്മാനുബ്നു മുൽജിം. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്നത് ആരുടെ ഭാര്യമാരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. സിദ്ദീഖ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? ആയിഷ റളിയല്ലാഹു അൻഹ. തോഹിറ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? ഖദീജ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന മകൻ ജനിച്ചത് ഏത് ഭാര്യയിലാണ്? മാരിയത്തുൽ ഖുബുത്തിയ റളിയല്ലാഹു അൻഹ. ഉമ്മുൽ മസാക്കിൻ എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആരാണ്? സൈനബ് ബിൻ ഹുസൈമ. പ്രവാചക പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവിൻ്റെ പേരെന്ത്? ഹുവൈലിദ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിവാഹം ചെയ്തത് ആരെയാണ്? മൈമൂന റളിയല്ലാഹു അൻഹ. ഏറ്റവും അധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരാണ്? പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ. വഹയിൻ്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തത് ആരെയാണ്? സൈനബ് ബിൻത് ജഹ്ഷ്. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി എന്നറിയപ്പെടുന്ന പ്രവാചക പത്നി ആര്? ഹഫ്സ റളിയല്ലാഹു അൻഹ. 1931 വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണ്? മൗലാന മുഹമ്മദ് അലി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് തൻ്റെ പത്രമായ അൽ അമീനിൽ ജിഹാദുൽ അക്ബർ എന്ന് പറഞ്ഞ് ഏത് സംഭവത്തെക്കുറിച്ചാണ്? ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച്. കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയത് ആരാണ്? വി പി മുഹമ്മദ് അലി എന്നറിയപ്പെടുന്ന ഹാജി സാഹിബ്. കേരള മുസ്ലിം ഐക്യസംഘം രൂപീകരിച്ച വർഷമേത്? 1922. ഹസനുൽ ബന്ന ഷഹീദായ വർഷമേത്? 1949.